ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണമാണ്. എന്താണ് നമ്പർ ഓഫ് ടേംസ് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എടുത്തിട്ടുണ്ട്. അതായത് 6, 10, 14, 18, 22, 26. ഇതിനപ്പുറത്തേക്കുള്ളത് ഞാൻ എഴുതിയിട്ടില്ല. നിങ്ങളൊരു കാര്യം നോക്കുക, x1, x2, x3, x4, x5, x6. അപ്പോൾ 26 എന്ന് പറയുന്നത് ആറാമത്തെ ടേമാണ് അഥവാ ആറാമത്തെ പദമാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം ചോദിച്ചാൽ, അതായത് ഈ ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര പദങ്ങളുണ്ട്, എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇത് എണ്ണിയാൽ മതി, 6 മുതൽ 26 വരെ എത്ര പേരുണ്ട്, 6 പേരുണ്ട്. ആ നമ്പറിനെ സൂചിപ്പിക്കുന്നതാണ് എന്ത്, നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം. ഇതിനെ നമ്മൾ സൂചിപ്പിക്കേണ്ട അക്ഷരം എന്ന് പറയുന്നത് എന്നാണ്, നമ്പർ ഓഫ് ടേംസിൻ്റെ എന്ന്. അപ്പോൾ ഈ ചോദ്യത്തിൽ ശരിക്കും നമ്പർ ഓഫ് ടേംസ് എത്രയാണ് ചോദിച്ചാൽ എത്രയാണ്, 6 ആണ്. നമുക്ക് തന്നത് വരെ നോക്കുക, 26 വരെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്, 6. ഇതേ കാര്യം നമുക്ക് വേറൊരു രീതിയിലും പറയാം. എന്താന്ന് വെച്ചാൽ, ഈ 6 എന്ന് പറയുന്നത് ആക്ച്വലി 26 എന്ന് പറയുന്ന നമ്പറിൻ്റെ പൊസിഷനും കൂടെയാണ് അഥവാ 26 സ്ഥാനം കൂടെയാണ്. അപ്പം ഈ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു വാല്യൂ, ആ ഒരു വില എന്ന് പറയുന്നത് ശരിക്കും പദങ്ങളുടെ എണ്ണവും ആണ്. അതേ സമയത്ത് ലാസ്റ്റ് വരുന്ന ടേം ഏതാണോ, ലാസ്റ്റ് വരുന്ന പദം ഏതാണോ, അതിൻ്റെ സ്ഥാനം കൂടെയാണ്. അപ്പം രണ്ട് ചോദ്യങ്ങളായിരിക്കും വരിക. ഇങ്ങനെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം, 26 സ്ഥാനം എത്ര, 26 എത്രാമത്തെ ആളാണ് എന്ന് ചോദിക്കാം. അതൊരു ചോദ്യം. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, 6 മുതൽ 26 വരെ ഈ സമാന്തര ശ്രേണിയിൽ, ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്, എത്ര പദമുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ചോദ്യം നമുക്ക് വരാം. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. 6, 10, 14, etc. പിന്നെ 42. അപ്പോൾ 42 ഈ സമാന്തര ശ്രേണിയിലെ ഒരു ടേമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, 42 സ്ഥാനം എത്രയാണ് അഥവാ 42 ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ എത്രാമത്തെ ടേമാണ്. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ 6 മുതൽ 42 വരെ ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ, ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്, എത്ര ടേംസ് ഉണ്ട്. രണ്ട് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം 42 സ്ഥാനം, രണ്ടിൻ്റെ ആൻസർ ഒന്ന് തന്നെയാണ്. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമുക്കുണ്ട്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫോർമുല എന്ന് ചോദിച്ചാൽ, ഇതാണ് xn-x1/(common difference+1). ശ്രദ്ധിക്കുക, xn എന്ന് പറഞ്ഞാൽ ആരുടെ സ്ഥാനമാണോ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ അവസാനം തന്നിരിക്കുന്ന ആൾ ആരാണോ, അതിനെയാണ് നമ്മൾ xn കൊണ്ട് സൂചിപ്പിക്കുന്നത്. x1 നമുക്കറിയാം ഒന്നാം പദം അഥവാ ഫസ്റ്റ് ടേമാണ്. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസമാണ്. അപ്പോൾ അവസാനത്തെ ആളും ആദ്യത്തെ ആളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനെ d കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുക, എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് 1 കൂട്ടിയാൽ മതി. ഇതാണ് നമ്പർ ഓഫ് ടേംസ് അഥവാ n കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. xn അവസാനത്തെ ആൾ നമ്മുടെ കയ്യിലുണ്ടോ, ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, 42 അവസാനത്തെ ആൾ. ഇനി x1 ഒന്നാമത്തെ ആളാരാണ്, x1 എന്ന് പറയുന്നത് 6. ഓക്കെ, ഇനി d എത്രയാണ്, പൊതു വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ രണ്ടാൾക്കാർ തമ്മിലുള്ള വ്യത്യാസം മതി, 10 ഉം 6 ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 10-6, അത് നമുക്കറിയാം 4. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡിയും ഉണ്ട്, അവസാനത്തെ ആളുമുണ്ട്, ഒന്നാമത്തെ ആളുമുണ്ട്. അപ്പോൾ നമുക്കിതിന് വാല്യൂ കൊടുത്താൽ എന്ന് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. xn എന്ന് പറഞ്ഞാൽ 42 -x1 എന്ന് പറഞ്ഞാൽ 6 ÷ d എന്ന് പറയുമ്പോൾ എത്രയാണ്, 4+1 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൽ 42 6 കുറയ്ക്കാം. 42 6 കുറച്ചാൽ 36 ഹരിക്കണം 4+1.
ഇനി ഇത് ഹരിച്ചു കഴിഞ്ഞാൽ 36/4 എന്ന് പറഞ്ഞത് എത്രയാണ്? 9, പിന്നെ ഒരു പ്ലസ് 1 ഉണ്ട്. അപ്പോൾ 9 ഉം 1 ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഉത്തരത്തിനെ നിങ്ങൾ രണ്ട് രീതിയിൽ വായിക്കണം. ഒന്നാമത്തേത്, 42 എന്ന് പറയുന്ന ഈ സംഖ്യ ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ എത്രാമത്തെ ആളാണ്? 10-ാമത്തെ ആളാണ്. മറ്റൊരു രീതി പറഞ്ഞാലോ, 6 മുതൽ 42 വരെ 10 പദങ്ങളുണ്ട്, അഥവാ 10 ടേംസ് ഉണ്ട്. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു മറ്റൊരു സമാന്തര ശ്രേണി എടുത്തിട്ടുണ്ട്. 10, 12, 14, etc. 490 വരെ. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് 490. 490-ൻ്റെ സ്ഥാനം കണ്ടെത്തുക. മറ്റൊരു രീതിയിലും ചോദിക്കാം, 10 മുതൽ 490 വരെ എത്ര ടേംസ് ഉണ്ട്, എത്ര പദങ്ങളുണ്ട് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? ഒന്നാമത്തെ ആളാരാണെന്നറിയണം, അവസാനത്തെ ആളാരാണെന്നറിയണം, പൊതു വ്യത്യാസം എത്രയാണെന്നും അറിയണം. ഇത് 3 ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ പദം നമുക്കറിയാം 10 ആണ്, ഫസ്റ്റ് ടേം 10 ആണ്. അവസാനത്തെ ആളാരാണ്? 490 ആണ്. ഇനി പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്, അത് ആദ്യത്തെ രണ്ടാൾക്കാർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. 12-ഉം 10-ഉം ആയതുകൊണ്ട് 12-ൽ നിന്നും 10 കുറയ്ക്കാം. അപ്പോൾ പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ പോവാണ്. നമ്പർ ഓഫ് ടേംസ് അഥവാ എൻ, നമുക്ക് ആദ്യം അതിൻ്റെ ഫോർമുല എഴുതാം. ഫോർമുല എന്ന് പറയുന്നത്, അവസാനത്തെ ആളിൽ നിന്നും ഒന്നാമത്തെ ആളെ കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിനെ പൊതു വ്യത്യാസം കൊണ്ട് ഹരിക്കുക, ലാസ്റ്റ് ഒരു 1 ആഡ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടുക? xn-ൻ്റെ സ്ഥാനത്ത് 490 മൈനസ് x1-ൻ്റെ സ്ഥാനത്ത് 10 ഡിവൈഡഡ് ബൈ d-യുടെ സ്ഥാനത്ത് 2 പ്ലസ് 1. ഓക്കെ, ഇനി 490-ൽ നിന്ന് 10 കുറയ്ക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 480 കിട്ടും ബൈ 2 പ്ലസ് 1. ഓക്കെ, ഇനി 480/2 പറഞ്ഞാൽ 480-ൻ്റെ പകുതി എത്രയാണ്? 240 ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 241 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ 490 എന്ന് പറയുന്നത് 241-ാമത്തെ ആളാണ്. മറ്റൊരു രീതിയിൽ നമ്മൾ ആ കാര്യം എങ്ങനെ എഴുതാം? എക്സ് 241-ാമത്തെ ആള് എന്ന് പറയുന്നത് ആരാണ്? 490 ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന കൺസെപ്റ്റും അതിൻ്റെ ഫോർമുല എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരു പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.